ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹോക്ക്ഫിൻ ബീറ്റാസിനെ പറ്റിയിട്ടാണ്. എന്താണ് ഹോക്ക്ഫിൻ ബീറ്റ എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക്. നമുക്കറിയാം ബീറ്റാ ഫിഷിനകത്ത് ഇന്ന് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ്. അതിൻ്റെ സ്കെയിൽസിൻ്റെയും അതിൻ്റെ ഫിന്നേജിൻ്റെയും കളറിൻ്റെയും കളർ പാറ്റേണിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപാട് വെറൈറ്റീസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത്തരത്തിൽ റീസെൻ്റായിട്ട് നമ്മൾ കേട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ബീറ്റ വെറൈറ്റി അല്ലെങ്കിൽ പേരാണ് ഹോക്ക്ഫിൻ ബീറ്റ എന്നുള്ളത്. ശരിക്കും ഈ ഒരു ഫിഷ് ഡി ടി വെറൈറ്റിയിൽ നിന്നും, അതായത് ഡബിൾ ടെയിലിൽ നിന്നും ക്രോസ് ഔട്ട് ചെയ്തെടുക്കപ്പെട്ട ഒരു ജീനിൽ നിന്നും ഡെവലപ്പ് ചെയ്തെടുക്കപ്പെട്ടതാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്തായാലും ഈ ഒരു ഫിഷിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നതിന് വേണ്ടിയിട്ട് ഹാഫ് മൂൺ അതുപോലെ തന്നെ ഓവർ ഹാഫ് മൂൺ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ മതിയാവും. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ വീഡിയോയിലൂടെ ഞാനത് പറയുകയാണ്. നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ബീറ്റ ഫിഷിൻ്റെ ഫിന്നുകളെ കുറിച്ചിട്ടൊന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ ബീറ്റ ഫിഷിൻ്റെ താഴെയുള്ള ഫിന്നിനെ നമ്മൾ ഏനൽ ഫിൻ എന്നും അതുപോലെ തന്നെ മുകളിലുള്ള ഫിന്നിനെ ഡോർസൽ ഫിൻ എന്നും അതുപോലെ തന്നെ ബാക്കിലെ ഫിന്നിനെ നമ്മൾ കോഡൽ ഫിൻ എന്നുമാണ് പറയപ്പെടുന്നത്. ഇതിൽ കോഡൽ ഫിൻസിന് 180 ഡിഗ്രി, അതായത് അത് വിരിച്ചു പിടിക്കുമ്പോൾ ആംഗ്രി ആയിട്ട് നിൽക്കുമ്പോൾ ഫ്ലറി ചെയ്ത് നിൽക്കുമ്പോൾ 180 ഡിഗ്രി വിരിവുണ്ടെങ്കിൽ അതിനെ ഹാഫ് മൂൺ ബീറ്റ അഥവാ എച്ച് എം എന്ന് നമ്മൾ ഷോർട്ടാക്കി പറയും. ഹാഫ് മൂൺ ബീറ്റ എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് 180 ഡിഗ്രിക്ക് എബോവ് പോവുകയാണ്, മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളതിനെ ഓവർ ഹാഫ് മൂൺ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഹാഫ് മൂൺ ഓവർ ഹാഫ് മൂൺ വെറൈറ്റീസിനെ നമ്മൾ സെമെട്രി അസെമെട്രി എന്ന രീതിയിലും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതായത് ചില ഫിഷിൻ്റെ ഏനൽ ഫിൻസ് കുറച്ച് ലോങ് ആയിരിക്കും. ഇത്തരത്തിലുള്ള ഫിഷിനെ നമ്മൾ അസമെട്രി എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഏനൽ, ഡോർസൽ, കോഡൽ ഇത് മൂന്നും ഒരേ രീതിയിലൊരു റാ ഷേപ്പ്, ഒരു വൃത്തത്തിനകത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഫിഷിനെ നമ്മൾ സെമെട്രി എന്നാണ് പറയപ്പെടുന്നത്. ഇത് ശരിക്കും IBC ചില ക്വാളിറ്റി പറയുന്ന രീതിയും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ നാട്ടിലങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല, പക്ഷേ ഫിന്നേജിൻ്റെ വെച്ചിട്ട് പറയുന്നതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തി പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്തതായിട്ട് നമ്മുടെ ഹോക്ക്ഫിൻ്റെ പ്രത്യേകതകളിലേക്ക് നോക്കാം. ഒരു ഫിഷിൻ്റെ ഡോർസൽ ഫിൻസ് നല്ല വീതിയോടുകൂടിയും അതുപോലെ തന്നെ ഫോർവേഡ് പോയിൻ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഹോക്ക്ഫിൻ എന്നാണ് പറയുന്നത്. അതായത് ഈ വിഷ്വലിൽ കാണുന്നത് ഹോക്ക്ഫിൻ ബീറ്റായ്ക്ക് ഉദാഹരണമാണ്. ഇത്തരത്തിലുള്ള ഹോക്ക്ഫിൻ ബീറ്റാസ് റോസ്റ്റൈൽ ബീറ്റാസിനകത്തും പൊതുവെ കാണാറുണ്ട്. എന്നാൽ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് നമ്മുടെ ഓവർ ഹാഫ് മൂൺ, അതായത് 180 ഡിഗ്രിക്ക് മുകളിൽ കോഡൽ വിരിവുള്ള ഫിഷിനകത്താണ് കൂടുതൽ ഹോക്ക്ഫിൻസ് കണ്ടിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഹോക്ക്ഫിൻ ബീറ്റാസ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡെവലപ്പിംഗ് സ്റ്റേജ് ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഒരു ഹോക്ക്ഫിനെ എടുത്ത് ബ്രീഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 10 or 15 എണ്ണം, ചിലപ്പോൾ മാക്സിമം 15 എണ്ണം കിട്ടിയേക്കും, അതിൽ കൂടുതലൊന്നും കിട്ടാറില്ല. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഹോക്ക്ഫിൻ ബീറ്റാസ് നമ്മൾ ബ്രീഡ് ചെയ്യുന്ന പേരൻസിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഇറങ്ങുന്നുണ്ടായിരിക്കും, നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോടായിട്ട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ഹോക്ക്ഫിൻ ബീറ്റാസ് നിലവിൽ ആരെങ്കിലും ശ്രദ്ധയിൽ നമ്മൾ ഇറങ്ങുന്ന ബീറ്റാസിനകത്ത് നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുക, മാറ്റി പ്രത്യേകം കെയർ ചെയ്യുക, അതിനെ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും ഹോക്ക്ഫിൻ ഇപ്പോൾ നല്ല രീതിയിലൊരു ആൾക്കാർ അറിഞ്ഞ് കണ്ട് ഇപ്പം നല്ലൊരു മാർക്കറ്റ് ഉണ്ടായി വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു അസറ്റ് തന്നെ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഉപകാരപ്രദമായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ.